ഹായ് എവ്രിവൺ, എല്ലാവർക്കും ശിവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അണ്ടമാനിലെ സൈക്ലോൺ അലേർട്ട് കഴിഞ്ഞ് ഹാവലോക്കിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന നീണ്ട ക്യൂ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതുവരെ ഗവൺമെൻറ് ഓഫീസിൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഇവരൊക്കെ ഫുൾ പ്ലാൻ ചെയ്ത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം പോർട്ട് ബ്ലെയറിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ഹാവലോക്കിൽ പോകുന്നിട്ട് ഒത്തിരി സൗണ്ട് ഉണ്ടാക്കുകയാണ് ഒക്കെ ചെയ്യുന്നത്. അയ്യോ, സമരം ചെയ്യാനും തോന്നി, തുറക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. ഞങ്ങളും ഞങ്ങളുടെ പെട്ടിയും സാധനവും ഷെൽഫേ. വെയിറ്റിംഗ് പീരീഡിലെ എന്റെ സ്ഥിരം പണിയാണ് ഇത്. ഇവിടുന്നാണ് നമ്മൾ ഷിപ്പിൽ കയറേണ്ടത്. രണ്ട് മൂന്ന് ഷിപ്പ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഷിപ്പ് തോന്നുന്നത്, സിന്ധു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പോകേണ്ട ഷിപ്പാണിത്. ഫൈനലി ലോട്ട് ഓഫ് പീപ്പിൾ, നല്ല തിരക്ക്. എല്ലാവരും 4 മണിക്കൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ നേരം ചെയ്ത് വന്നു. ഒരാൾ പറഞ്ഞു വിട്ട് ടിക്കറ്റൊക്കെ കിട്ടി. ഗവൺമെൻറ് റൂൾസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇത് പ്രൈവറ്റ് തന്നെയാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവലോക്ക് ഐലൻഡിലേക്ക് എത്താൻ ഒരു 1.5 മണിക്കൂറിൻ്റെ ദൂരമാണുള്ളത്. അത് പ്രൈവറ്റ് ബോട്ടിലാകുമ്പോൾ കുറേ കൂടെ സ്പീഡിൽ പോകും. ഗവൺമെൻറ് ബോട്ടിലാകുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബോട്ടിലാണ് ടിക്കറ്റ് കിട്ടിയത്. ഗവൺമെൻറ് ബോട്ട് ഇതുവരെ തുറന്നിട്ടില്ല. ആ ഹാവലോക്കിലേക്കുള്ള ഒരു ജേണി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ 1.5 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞു പോയെന്ന് പറയാൻ പറ്റില്ല. ആ ബ്ലൂ കളറുള്ള ഓഷ്യൻ, അതിൻ്റെ ഒരു ബ്യൂട്ടി, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ, ഒത്തിരി വലിയ കപ്പൽ നമ്മൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു, അതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫൈനലി ഹാവലോക്കിൽ വന്ന് ലാൻഡ് ചെയ്തു. ഇതൊരു ഗ്രീൻ വാലി റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ഓൺലൈനിൽ നോക്കി ബുക്ക് ചെയ്തതാണ്. ഇറ്റ്സ് വെരി റീസണബിൾ. തിരക്കുണ്ടെങ്കിലും കൂടെ ഒരു 800-900 rupees അങ്ങനെ എന്തുവാണ് അതിൻ്റെ. 1 room and 1 bathroom. അപ്പോൾ ഇത് സീ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നടന്നു പോയാൽ കാണാൻ പറ്റുന്നത്. പിന്നെ സീ ആണ് ഇവിടുന്ന് കാണുന്നത്. കുറേ റൂംസ് ഉണ്ട്. സീ ഫേസിങ് റൂംസിന് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലാത്തത് ഇത് ആക്ച്വലി എന്താണ്, 2500 rupees മറ്റും ആണ് കൊടുക്കുന്നത്. പക്ഷേ ഓൺലൈനിൽ നോക്കുമ്പോൾ ദെർ വാസ് എ ഡിസ്കൗണ്ട് ആൻഡ് വി ഗോട്ട് ഫോർ ദിസ് പ്രൈസ്. സോ എപ്പോഴും ഈ booking.com, agoda.com എന്നൊക്കെ ഉള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യുനോ യു മേ ഗെറ്റ് എ ചീപ്പർ പ്രൈസ് ഇതിൻ്റെ സീസൺ അല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ യുനോ സംടൈംസ് ഈവൻ സീസൺ ആയ സമയത്ത് പോലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റേറ്റിലൊക്കെ കിട്ടും. ഓ
മൈ ഗോഡ്, ഇവിടുത്തെ വെള്ളത്തിന്റെ ഫസ്റ്റ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റണ്ടാവും, സ്റ്റണ്ടാവും. കാണുന്നില്ലേ, ഇങ്ങനെ നോക്കിയാ കാണുന്നില്ല. ഇതാണ് ഇത് ഇതിൻ്റെ ഒരു കളർ. ഹാവ്ലോക്ക് ഐലൻഡ് നല്ല ക്ലീൻ നീറ്റ് ആൻഡ് സ്കൈ താഴെ വന്ന പോലെ ഉണ്ട്. നല്ല ബ്ലൂഷ് കളർ. ഇവിടെ നല്ലോണം കാണാം, വളരെ ചെറു ബ്യൂട്ടിഫുൾ പ്ലേസ്. ശില്പ ഓൾറെഡി ആയി നിന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. നിക്ക ഇവിടെ നിക്ക. ഹാവ്ലോക്ക് ഐലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളമാണ്, സീ ആണ് കണ്ടത്. പിന്നെ ഹാവ്ലോക്ക് പിന്നെ ഉള്ളതാണ് നീൽ ഐലൻഡ്. സോ ഹാവ്ലോക്ക് നിന്ന് നീലിലേക്ക് പോകാം, അല്ലെങ്കിൽ തിരിച്ച് പോർട്ട്ബ്ലെയർ പോയിട്ട് പോർട്ട്ബ്ലെയറിൽ നിന്ന് തിരിച്ച് നീലിലേക്ക് വരാം, അങ്ങനെയും ചെയ്യാം. സോ രണ്ടിനും ഏകദേശം ഒരേ സമയം എടുക്കും, ഒരു മണി ഒന്നര മണിക്കൂറാണ് പ്രൈവറ്റ് ഇതിലിപ്പോൾ. നീ എന്തിനാ അതിനകത്ത് പോകുന്നത് കാട്ടിനുള്ളിൽ? അവള് വഴിയൊക്കെ മാറി സ്വന്തം തന്നെ വഴി ഉണ്ടാക്കി പോവാം. അച്ഛാ ഇറ്റ്സ് ബെറ്റർ വി കം. ശില്പ ദിസ് വേ. സോ അങ്ങനെ അപ്പം നീൽ ഐലൻഡിൽ പോകണമെങ്കിൽ അത് വളരെ കുഞ്ഞ ഐലൻഡാണ്, ഇറ്റ് അതിനകത്ത് കുറേ സമയം എടുക്കില്ല. കുറച്ച് അങ്ങനെ അധികം താമസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതിൽ അങ്ങനെ വലിയ കൂടുതൽ ഓപ്ഷൻ ഇല്ല. അതിനേക്കാളും ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉള്ളത് ഹാവ്ലോക്ക് ഐലൻഡാണ്. പിന്നെന്താണ്, പിന്നെ ഒരു റോസ് മെത്ത് ഐലൻഡ് ഉണ്ട്, അത് കുറേ ദൂരമാണ്. പിന്നെ ഒരു റോസ് ഐലൻഡ് ഉണ്ട്, അത് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഒരു ബോട്ടിൽ പോയാൽ മതി, അടുത്താണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെയുള്ള ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐലൻഡ്സിൻ്റെ വിശേഷങ്ങൾ. അയ്യോ, നേരത്തെ കണ്ട സിയും ഇപ്പോഴത്തെ സിയും കണ്ട ഞാൻ ഇത് ഞാൻ വഴി തെറ്റി വരികയാണ്. വാട്ട് ഹാപ്പൻഡ് ദിസ്? ഐ ഗോട്ട് ഷോക്ക്ഡ്. അയ്യോ, നേരത്തെ നമ്മൾ കണ്ട സി വെള്ളവും ഇപ്പോഴത്തെ ഒരു വെള്ളവും കണ്ട ഞാൻ. മൈ ഗോഡ്. അയ്യോ, നേരത്തെ ഇന്ന് വരെ വെള്ളം വന്ന് നല്ല ഇതിലെ ആൾക്കാർ കുളിച്ചോണ്ടൊക്കെ ഉണ്ടായിരുന്ന ഇതാണ്. ഞാൻ എന്നിട്ട് വൈകുന്നേരം ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വരാം, നമുക്കിത് ജസ്റ്റ് ആ റൂമിൽ നിന്ന് നടക്കേണ്ടോ ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ വെള്ളം തേജും അങ്ങ് പിറകോട്ട് പോയി. ഞാൻ ഫുൾ മണ്ണും പൂമേ ഒത്തിരി ഡോഗ്. എന്തപ്പാ, എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ അടുത്തേക്ക് വരുന്നു നിറച്ച. അയ്യോ, നേരത്തെ കണ്ട ഒരു സ്ഥലവും. ആ What is that? Ha, somebody is walking all the way like middle of the sea. Amazing. Atreen dure alkar nadakkana kadalle kuda vellam full taanu poi nerthi aanu ivda vara nilla vellam kandidu pettana pedichu poi idinde ingane enu ingane kore kuli maandi ingane okke ittu. Okay. എന്താ പാട്ട് കേൾക്കുന്നതെന്നല്ല, ഇവിടെ ഇനിയിപ്പോൾ എന്താണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് ഈ സീ സൈഡിൽ. ഇതിൻ്റെ തൊട്ട് പിറകിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് അതിനെന്തോ 3500 അങ്ങനെ എന്താ 4500 സംതിങ് ലൈക്ക് ദാറ്റ് ആണ് അവരുടെ ഒരു പാക്കേജ്. അപ്പോൾ ഹണിമൂൺ കപ്പിൾസൊക്കെ വരുന്നവരെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് അട്രാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ അവർ ഓൾറെഡി പാട്ടൊക്കെ വെച്ച് തുടങ്ങി. രാത്രി കണ്ടിട്ടുണ്ടെങ്കിൽ കാണിക്കാം. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഇത്രയും വെള്ളം പോകുന്നത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ചളി നിറച്ച് ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ കോറൽസ് ഇവിടെ തന്നെ കാണാം. ഇതിൻ്റെ ഇവിടെ വെള്ളമൊക്കെ നീങ്ങി നീങ്ങി പോയി, അത്ര ദൂരം വരെ നടന്നു പോയാൽ ഒത്തിരി കോറൽസിൻ്റെ ഇത് ആണ് ആ കാണുന്നതൊക്കെ. ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ. ഇങ്ങനെ വൈറ്റ് വൈറ്റ് എന്താണെന്നറിയില്ല, വൈറ്റ് സിമെൻറ്റൊക്കെ നമ്മളിങ്ങനെ കുഴച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, ഫുള്ളും വെള്ളവും പോയി. ഇപ്പോൾ വെള്ളവും ഇല്ല, ഒന്നുമില്ല. അരേ ആർ ഓൾമോസ്റ്റ് സൺസെറ്റ് ഓരേ ശില്പ, വി ആർ ഗോയിങ് ടു മിസ് ഇറ്റ്. ഇതൊക്കെ കോറൽസ് ആണ്. ഇവിടുന്ന് വെള്ളം പോയപ്പോൾ അതിൻ്റെ മണ്ടയില്. അയ്യോ, നല്ല രസമുണ്ട് കാണാൻ. ആ വെള്ളത്തിൻ്റെ അടിയിൽ ഇതൊക്കെ നല്ല കറുത്ത് കറുത്ത് കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെളി കോരിയിട്ട പോലെയൊക്കെയാണ് ദൂരെ നിന്ന് കാണുമെന്ന് തോന്നുന്നത്, പക്ഷേ ആക്ച്വലി കോറൽസ് ആണ്. ലോട്ട് ഓഫ് കോറൽസ്. Thank you.
ഹാവ്ലോക്കില് കുറെ അധികം ബീച്ചസ് ഉണ്ട് കാണാൻ. ഓരോ ബീച്ചസും ഇങ്ങനെ ഒരു നമ്പർ വെച്ചൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി ബീച്ചസിന്റെ പേരൊക്കെ ഇങ്ങനെ ഒരു ഹിന്ദു ദൈവത്തിന്റെ ഒക്കെ പേരിലൊക്കെയാണ് കണ്ടത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താണ് ക്യൂരിയസ് ആയിട്ട് തോന്നി. ഇപ്പൊ രാധേ ഐലൻഡിൽ അല്ലെങ്കിൽ രാധേ ബീച്ചിലാണ് സൺസെറ്റ് കാണാൻ ഏറ്റവും നല്ലത്. പിന്നെ കാലാപത്തറ ഐലൻഡിലാണ് ബീച്ചിലാണ് സൺറൈസ് കാണാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ രാധേ ഐലൻഡിലേക്ക് പോവാണ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പം നമുക്കൊരു ടൂ വീലറൊക്കെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഒരു ദിവസത്തേക്ക് 700 രൂപ അങ്ങനെയാണ് അതിൻ്റെ ടൂ വീലറിൻ്റെ ചാർജ്. പിന്നെ നമ്മളൊരു 100 rupees പെട്രോള് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു 800 rupees നമുക്ക് ആ ഫുൾ ഡേ ഇൻ ആൻഡ് എറൗണ്ട് ഐലൻഡിലൊക്കെ കറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ ടൂ വീലർ ഹയർ ചെയ്യുന്നതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗില് കാലാപത്തർ ബീച്ച് ഒന്ന് സൺറൈസും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഹാവ്ലോക്ക് ഐലൻഡ് വിട്ടത്. അതിൻ്റെ ഇടയിൽ എൻ്റെ മൊബൈലിൽ ഇത്തിരി വെള്ളത്തിലൊക്കെ പോയി, ഇത്തിരി പ്രശ്നമൊക്കെ ആയി. അത് കാരണം എനിക്ക് കൂടുതൽ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്ന് കുറച്ച് നല്ല ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഐലൻഡായ നീൽ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഹാവ്ലോക്ക് ഐലൻഡിൽ നിന്ന് വീണ്ടും നീൽ ഐലൻഡിലേക്ക് എത്താനും പിന്നെയും 1 hour ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ നീൽ ഐലൻഡിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഹാവ്ലോക്ക് ഐലൻഡിൽ ഒത്തിരി സ്നോർക്കലിംഗ്, സ്ക്യൂബ ഡൈവിങ് അങ്ങനെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് സമയം കുറവായിരുന്നു, പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം പോർട്ട് ബ്ലെയറിൽ ഇത്രയും ദിവസം കുടുങ്ങിക്കിടന്ന ആൾക്കാരൊക്കെ ഹാവ്ലോക്കിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ രാവിലെ പോയപ്പോൾ എല്ലാവരും സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ ഫുൾ ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്ട് നീൽ ഐലൻഡിൽ പോയിട്ട് അവിടുന്ന് ചെയ്യാം. കാരണം എല്ലാ ഐലൻഡ്സിലും ഇതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ കോറൽ റിച്ച് ആയിട്ടുള്ള ഒരു സീ ആണ് ആൻഡമാനിലുള്ളത്, അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സിലുള്ളത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇങ്ങനെ കണ്ണ് എന്താ പറയുക, കണ്ണ് അന്താളിച്ച് പോകുന്ന തരത്തിലൊക്കെയുള്ള ഒരു കളറൊക്കെ ആയിരുന്നു ആ സീൻ്റെ. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആൻഡമാൻ വ്ളോഗ്സും ഹാവ്ലോക്കിൻ്റെ വ്ളോഗ്സും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ഐ ക്യാൻ ഹെൽപ്പ് യു. ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ അതും ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ആൻഡ് ഷെയറിങ് യുവർ കമൻസ്. അടുത്ത വ്ളോഗിൽ നമുക്ക് നീൽ ഐലൻഡിനെ കുറിച്ചും സെല്ലുലാർ ജയിലിനെ കുറിച്ചുമുള്ള കൂടുതൽ ഡീറ്റെയിൽസും റോസ് ഐലൻഡിനെ കുറിച്ച്, റോസ് ഐലൻഡൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, കണ്ടാലേ വിശ്വസിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് അടുത്ത വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ. താങ്ക് യു.